ഭക്ഷണത്തിന് പ്രധാനം സദ്യ തന്നെയാണ്. സദ്യ കഴിക്കുന്നതിലും വിളമ്പുന്നതിലും വരെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. ചിലരൊക്കെ അത് ഇപ്പോഴും പിന്തുടരുന്ന ഒന്നാണ്. നാക്കിലയിൽ ഓരോ കൂട്ടും വിളമ്പുന്നതിന് ഓരോ സ്ഥാനം തന്നെയുണ്ട്. എന്നാൽ വെറുതെ അങ്ങ് വലിച്ചു വാരി കഴിച്ചാൽ അത് സദ്യയാവില്ല. കഴിക്കുന്നതിനുമുണ്ട് ഓരോ രീതികൾ. നിലത്ത് പായ വിരിച്ച് ചമ്പ്രം പടിഞ്ഞിരുന്നാണ് പരമ്പരാഗത രീതിയിൽ ഓണസദ്യ ഉണ്ണുന്നത്. അങ്ങനെ ഇരുന്ന് സദ്യ ഉണ്ണുന്നത് വെറുതെയല്ല, അതിന് വേറെ പല ഗുണങ്ങളുമുണ്ട്. യോഗയിലെ സുഖാസന എന്ന രീതിയോട് സാമ്യമുള്ള ഇരിപ്പാണ് ചമ്പ്രം പടിഞ്ഞിരിക്കുക എന്നത്. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ചൈനയിലും ജപ്പാനിലും ആരോഗ്യത്തിന്റെ ഭാഗമായി പറയുന്ന ഇരിപ്പ് രീതിയാണിത്. ആയുർവേദത്തിലും നിലത്തിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് കുടലിന് ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്ന രീതിയാണ്. കാരണം മറ്റൊന്നുമല്ല, ചമ്രം പടിഞ്ഞിരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം ദഹിക്കുന്നു. മാത്രമല്ല, നാം ഭക്ഷണം എടുക്കാനായി മുന്നോട്ടും പിറകോട്ടും ശരീരം അനക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശരീരം അനങ്ങുമ്പോൾ വയറ്റിലെ മസിലുകൾക്ക് വ്യായാമം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം പെട്ടെന്ന് തന്നെ ശരീരത്തിന് വലിച്ചെടുക്കാൻ സാധിക്കുന്നു. നാം കഴിക്കുമ്പോൾ ഇരിക്കുന്ന രീതിയും സ്ഥാനവുമെല്ലാം ദഹനാരോഗ്യത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. നിലത്ത് കാലുകൾ പിണഞ്ഞിരിക്കുന്നതും ഇടുപ്പിൻ്റെയും കണങ്കാലിൻ്റെയും ആരോഗ്യത്തിനും നല്ലതാണ്. ശരീരം നിവർന്ന പൊസിഷനിൽ ആയതിനാൽ പെട്ടെന്ന് കുടലിന് ഭക്ഷണം ദഹിപ്പിക്കാൻ കഴിയും.